അസ്സലാമു അലൈക്കും, ജുനൈദാണ് മാസ് ഹോൾഡേസിൽ നിന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഒരു പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്, മാലദ്വീപ് യാത്രകളെ കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 7-ന് പുതിയ സർക്കുലർ വരുമെന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജൂലൈ 15 മുതൽ എല്ലാ സൗത്ത് ഏഷ്യൻ ടൂറിസ്റ്റുകൾക്കും മാലദ്വീപിലേക്ക് സഞ്ചരിക്കാം, ബട്ട് റിസോർട്ട് ബുക്കിംഗ് മാത്രമേ പറ്റുകയുള്ളൂ. മാലദ്വീപിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവരുടെ കയ്യിൽ PCR ടെസ്റ്റ് വേണം, PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് വേണം, അതുപോലെ ഇമോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള QR കോഡ് വേണം, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് സോറി റിസോർട്ട് ബുക്കിംഗ്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, അല്ലെങ്കിൽ ട്രാൻസിറ്റിന് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഓൺ വേർഡ് ടിക്കറ്റ് ടു സൗദി അല്ലെങ്കിൽ UAE, അത് മാലി എമിഗ്രേഷനിൽ കൊടുക്കണം. ഇതൊക്കെയാണ് വേണ്ടത്, ഇതാണ് പുതിയ അപ്ഡേറ്റ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ജൂലൈ 30 മുതൽ സാധാരണ ഗസ്റ്റ് ഹൗസുകളും ഹോട്ടൽസുകളും ഓപ്പൺ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പം നിലവിൽ കൺഫേം ആയിട്ടുള്ളത് ജൂലൈ 15 മുതലുള്ള റിസോർട്ട് ബുക്കിംഗ് ആണ്. റിസോർട്ട് വഴി ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പ്രവാസികൾക്കും എല്ലാ ടൂറിസ്റ്റുകൾക്കും യാത്ര ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ജൂലൈ 8 മുതൽ നമ്മുടെ വർക്ക് വിസ ഹോൾഡേഴ്സ്, അതായത് നമ്മുടെ ടീച്ചേഴ്സ്, നഴ്സസ്, പിന്നെ എൻജിനീയേഴ്സ്, അതുപോലെ വർക്ക് വിസ ഗണത്തിൽപ്പെട്ട എല്ലാവർക്കും യാത്ര ചെയ്യാം. വർക്ക് വിസ ഹോൾഡേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ക്വാറന്റൈൻ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ ഇരിക്കണം. അതായത് 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് 7 ദിവസവും വാക്സിൻ ഒന്നും എടുക്കാത്തവർക്ക് 14 ദിവസമാണ് ക്വാറന്റൈൻ ഉള്ളത് മാലിയിൽ. ഈ ക്വാറന്റൈൻ്റെ ഫെസിലിറ്റി ഇപ്പോൾ HP യുടെ റൂൾ പ്രകാരം HP യുടെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന ഹോട്ടൽസിൽ മാത്രമാണ് ക്വാറന്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ക്വാറന്റൈൻ്റെ വിശദ വിവരങ്ങളും ഈ ക്വാറന്റൈൻ അറേഞ്ച് ചെയ്യുന്നതും ഒന്നുകിൽ നമ്മൾ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മളുടെ എംപ്ലോയർ ചിലപ്പോൾ നമ്മുടെ MOE ആകാം, MOH ആകാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആകാം. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്തിട്ട് അവർ നമുക്കൊരു എന്താണ് ഒരു ക്വാറന്റൈൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം നമ്മുടെ PCR ടെസ്റ്റ് റിസൾട്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെയില് health.government.mv എന്ന മെയിലിലേക്ക് നമ്മുടെ ക്വാറന്റൈനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ PCR ടെസ്റ്റിൻ്റെ കോപ്പിയും, പിന്നെ നിങ്ങൾ ഇനി 2 ഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം 24 മണിക്കൂർ മുമ്പ് നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഈ മെയിലേക്ക് അയച്ചിട്ട് ഒരു റിക്വസ്റ്റ് അപേക്ഷ നിങ്ങൾ എടുക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാലദ്വീപിലോട്ടോ ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ്, നിങ്ങളുടെ ഈ എന്താണ് HP യിൽ നിന്നുള്ള ഈ ലെറ്റർ, പിന്നെ നിങ്ങളുടെ വിസ ഓക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക്, പിന്നെ PCR ടെസ്റ്റ് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലിയിലേക്ക് ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ക്വാറന്റൈൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഒന്നുകിൽ നമ്മൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എംപ്ലോയീസ് ആരാണോ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനി എടുക്കും. ഓക്കെ, അത് നമ്മുടെ കമ്പനിയോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഏകദേശം മാലിയിൽ 4 ഹോട്ടൽസിനാണ് HP പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ അവർ ഏതൊക്കെ ഹോട്ടൽസാണോ അതൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഫെസിലിറ്റീസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിലുള്ള ബുക്കിംഗ് കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് പെർമിഷൻ, നമ്മുടെ ക്വാറന്റൈൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ നമുക്ക് പെർമിഷൻ യാത്ര ചെയ്യാൻ പെർമിഷനൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ 4 ഹോട്ടൽസാണ്, Beehive ഹോട്ടൽ, പിന്നെ 3 ഇൻ ഹോട്ടൽ, പിന്നെ White Harp ഹോട്ടൽ. ഈ 3 ഹോട്ടൽസാണ് ഇപ്പോൾ അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മാലദ്വീപിലെത്തിക്കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഒരു PCR എടുക്കണം. അതിനുശേഷം നമ്മുടെ ക്വാറന്റൈൻ പീരീഡ് കഴിയുന്ന സമയത്തും ഒരു PCR കൂടി എടുക്കണം. ഓക്കെ, അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് റിലീസ് ഓർഡർ കിട്ടുകയുള്ളൂ HP യിൽ നിന്ന്. അപ്പോൾ 2 PCR വർക്ക് വിസ ഹോൾഡേഴ്സിന് വേണ്ടി വരും. ആണ് മാലദ്വീപ്സ് ഗവൺമെൻറ് നൽകിയിട്ടുള്ള പുതിയ ഇൻസ്ട്രക്ഷൻസും ഫോർ വർക്ക് വിസ ഹോൾഡേഴ്സ്. ഡിപ്പെൻഡൻ്റ് കേസ് ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഹെൽത്ത് സ്റ്റാഫിൻ്റെ കീഴിലുള്ള ഡിപ്പെൻഡൻസിനെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതായത് HP എന്ന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്താൽ അത് ഈസിയായിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ MOE അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഡിപ്പെൻഡൻസിൻ്റെ കേസൊന്നും ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല. തീർച്ചയായിട്ടും 2-3 ദിവസത്തിനുള്ളിൽ അത് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സീ യു ബൈ.